ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആട്ടുന്ന ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വളരെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലാണ്. തമിഴ്നാട്ടിൽ ജി രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ വർക്കുകളും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഞാൻ വരച്ച എൻ്റെ ആർട്ട് ബുക്ക് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വിലപ്പെട്ടൊരു സമയമാണത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ ഇരിക്കുന്നതുകൊണ്ടും ആർട്ട് ടീച്ചറായതുകൊണ്ടും ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് വലിയ ആൾക്കാരിലും നല്ല മനുഷ്യരെ കണ്ടെത്താനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പരിചയപ്പെടാനും എനിക്ക് ഒത്തിരി പെട്ടെന്ന് കണ്ടാൽ ആ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിൽ അത്രയും ഒരു അകൽച്ച ഒരു പേഴ്സൻ്റ് കൂടെ തോന്നാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞ് ധരിപ്പിക്കേണ്ട കാര്യമില്ല. മലയാളികൾക്ക് ഒരു പക്ഷേ അത്രയ്ക്കും അറിയില്ലായിരിക്കാം. എന്നാലും ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം നമ്മുടെ ലാലേട്ടനും അതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് അവരുടെയൊക്കെ വീടുകളിലുണ്ട്. എല്ലാ 5-star hotels 3-star hotels എന്ന് വേണ്ട ഗാലറീസിലെല്ലാം അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിംഗ് ഉണ്ട്. ജി രാമൻ എന്ന് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ എനിക്ക് അതിലൊക്കെയും എനിക്ക് എന്നെ അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബുക്ക് വളരെ കൗതുകത്തോടെ കാണുകയും അതിനെ വിലയിരുത്തുകയും അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് എന്നെ ഒത്തിരി ബ്ലെസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിന് നിറവായിരുന്നത്. എനിക്ക് അറിയില്ല, ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചില എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുക. നമുക്ക് ഓരോ മനുഷ്യർ കാണുമ്പോൾ നമുക്ക് ഓരോ ഫീലല്ലേ തോന്നുക. ഒട്ടും ഒരകൽച്ച, 1% പോലും അദ്ദേഹത്തിൽ നിന്ന് ഒരകൽച്ച തോന്നാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയും ആരെയും മുഷിപ്പിക്കാതെ വെറുപ്പിക്കാതെ ആരെയും കുറ്റം പറയാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു, നമ്മളുമായിട്ട് കുശലം അന്വേഷിക്കുന്നു, സ്നേഹം ഷെയർ ചെയ്യുന്നു, ഒരുപാട് കെയർ ചെയ്യുന്നൊരു നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തെ കാണാൻ പറ്റിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഒരുപാട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഷീലാമ്മയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും അതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വേറൊരു വ്യക്തിയെ കിട്ടിയതാണ് ഇദ്ദേഹം. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറയാം, ഒരുപക്ഷെ നമ്മുടെ പെരുമാറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാവാം നമ്മളെ അവർ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ചും ഒരു ഏജ് ആയിട്ടുള്ള ഒരാളോട് നമുക്ക് എപ്പോഴും തോന്നുക ഒരു സ്നേഹം, ഒരു റെസ്പെക്റ്റ് എല്ലാം തോന്നും അല്ലേ. പ്രത്യേകിച്ചും നമ്മളങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ നമ്മൾ മുതിർന്നവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, ഒരു അങ്ങനെ നമ്മളെ ശീലിച്ചുകൊണ്ട് നമുക്കത് വളരെ ഒരു നമുക്ക് ഒരു അകൽച്ചയുള്ളൊരു കാര്യമല്ല. എനിക്ക് എൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം കണ്ടു, ഫോട്ടോ വരച്ച പിക്ചേഴ്സ് എല്ലാം കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എനിക്കൊരു ഓട്ടോഗ്രാഫ് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ആ ബുക്കിൽ തന്നെ എനിക്ക് മനോഹരമായിട്ടുള്ളൊരു പിക്ചർ പെട്ടെന്ന് വരച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഓട്ടോഗ്രാഫ് തരുന്നത് കാണുമ്പോഴത്തേ സത്യത്തിൽ കൗതുകം തോന്നും. 80 വയസ്സായെങ്കിലും ഇപ്പോഴും ആ ഒരു ചെറുപ്പകാലത്ത് ചെയ്യുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ടും ഒരു പിഴവുമില്ലാതെ വരയ്ക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും കൗതുകത്തോടെ കാണാൻ പറ്റും. എനിക്ക് അതിശയം തോന്നി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും ഏതൊരു വർക്ക് ഉണ്ടായാലും അതിൻ വരച്ച സ്റ്റൈൽ ഞാൻ നോക്കാറുണ്ട്, അനാറ്റമി നോക്കാറുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേന് അദ്ദേഹം അതിൻ്റെ അനാറ്റമിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് ഒരു ക്ലിയറായിട്ടൊന്ന് വരച്ച് അദ്ദേഹം ഒരു അതിനൊന്നൊരു മെഷർമെൻറ്റോടെ മനോഹരമായിട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ വിജയരഹസ്യം. അബ്സ്ട്രാക്റ്റ് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, പലതരം സ്റ്റൈൽ വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു അനാറ്റമിയുണ്ട്. അത് എടുത്ത് പറയാൻ പറ്റുന്നതാവാം പറ്റാത്തതാവാം, അത് ആ ആർട്ടിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ കാണുമ്പോൾ പിഴവില്ലാതെ മനോഹരമായിട്ടൊരു പിക്ചർ കിട്ടണമെങ്കിൽ അതിന് ബേസായിട്ടൊരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ബേസിക് മെഷർമെൻറ്റ് ഉണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു അന്നത്തെ ആ ദിവസം. അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹം, സമീപനം, എല്ലാ പെയിൻറ്റിങ്സും കൊണ്ടുപോയി കാണിച്ച് അവിടെ ഉള്ളിടത്തോളം. എന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ചു, എല്ലാവരെയും കയറി ഒരു നല്ലൊരു നല്ലൊരു മനസ്സിനുടമ അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി, ഒരു ചെറിയ കുട്ടി വന്ന് ഓടി വന്ന് വർത്തമാനം പറഞ്ഞു, പരിചയപ്പെട്ടു. അതിനുശേഷം വിളിക്കുമ്പോഴാണെങ്കിലും താത്ത ഊണ് കഴിക്കുകയാണെങ്കിൽ ഊണ് കഴിക്കുകയാണെന്ന് ഞാനിപ്പോൾ ഫോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ കൗതുകമായിട്ട് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നി. ആ കുട്ടിയെ കണ്ടപ്പോഴും അതെ, ആ കുട്ടി അതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞു. നല്ല ആ മുത്തച്ഛൻ്റെ ആ ഒരു കെയറിങ്, ആ ഒരു സ്നേഹം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് പരമ്പരയായിട്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളിൽ വരെ കാണാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. ഇപ്പം കണ്ടു നോക്കൂ എത്ര മനോഹരമായിട്ട് അദ്ദേഹം വരയ്ക്കുന്നുണ്ട്. ആർട്ടിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. നിങ്ങൾ എന്ന് വരയ്ക്കാൻ തുടങ്ങിയോ, നിങ്ങളുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ, നിങ്ങളുടെ കൈക്ക് എപ്പോഴും ഒരു സ്ട്രെങ്ത് കിട്ടും. ആ വരയ്ക്കുന്ന സമയം, പ്രത്യേകിച്ചും അല്ലാത്ത സമയത്ത് കൈയൊക്കെ ആണെങ്കിലും വരയ്ക്കുന്ന പോലെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വരയ്ക്കാൻ തുടങ്ങിയാൽ 1% കൂടെ ഒരു 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 ച വേറൊരു ഒരു പാഴ് ലൈൻ കൂടെ വരാണ്ട് അവരെ കൊണ്ട് എന്നും വരയ്ക്കാൻ പറ്റും, എത്ര വയസ്സായാലും. അതിനുള്ള ദൃഷ്ടാന്ത തെളിവാണ് ഇപ്പോൾ എല്ലാവരും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഇത് കാണുമ്പോഴത്തെ എല്ലാവർക്കും തോന്നിയിട്ടില്ലേ, ആ ഒരു ചിത്രം വരയ്ക്കണം, ഇതുപോലൊരു സ്റ്റേറ്റനസ് മൈൻഡിനും കണ്ണിനും ഒരു ഇത് പവർ കൊണ്ടുവരണം എന്ന്. എന്നാൽ വേറൊരു സത്യം കൂടിയുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷെ നമ്മൾ വളരെ കെയർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് എപ്പോഴും ഒരു പവർ ഉണ്ടായിരിക്കും, കൈക്ക് നല്ലൊരു സ്റ്റെഡിനെസ് കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ആർട്ട് ചെയ്യുന്നവർക്ക്. ഇതിപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ വർക്ക് തീർന്നു, പക്ഷേ ഇതുവരെ ഫേസ് വരച്ചിട്ടില്ല. അതാണ് ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഫേസ് വരയ്ക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നോക്കുക. ഇതെല്ലാം വരച്ച് കണ്ടപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ, എന്താണ് പ്രചോദനമായത് എന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസറും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എന്നുവെച്ചാൽ ഇത് ഒരുപാട് സമയമാകുന്നതുകൊണ്ട് ഈ വീഡിയോ എൻ്റെ ലിമിറ്റ്, ഞാനൊരു 10 മിനിറ്റ്സിനുള്ളിലാണ് വീഡിയോസ് എപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇത് ജി രാമൻ എന്ന ഒരു അതുല്യ പ്രതിഭയുടെ വർക്ക് വരയ്ക്കുന്ന ആ ഒരു സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു പെൻസിലോ സ്കെയിലോ ഇറേസറോ ഒന്നുമില്ലാണ്ട് എങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടോ. ഇതാണ് പ്രാക്ടീസ്. ഇതെല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവണം, പഠിക്കണം എന്നുള്ളൊരു വിചാരം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്കിതിൽ ഇതുപോലെയൊക്കെ മനോഹരമായിട്ട് വരയ്ക്കാനും ലൈഫ് ലോങ് ആയിട്ട് ഇത് കൊണ്ടുപോകാനും പറ്റും. ഇപ്പോൾ ഏതാണ്ട് വർക്കൊക്കെ തീരുന്നുണ്ടോ? ആ പെൻ പിടിക്കുന്ന വിധം, അതുപോലെ ആ ഓരോ ഡിസൈൻ ചെയ്യുന്ന മെത്തേഡ് കണ്ടെങ്കിൽ ണ്ടോ എത്ര മനോഹരമായിട്ട്. ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില പെയിൻറ്റിങ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കളർ കൊടുത്തിട്ട് ഇതേപോലെ ലൈൻ ഡ്രോയിങ്സ് അതിൽ വരയ്ക്കും. അത് സച്ച് എ വണ്ടർഫുൾ പെയിൻറ്റിംഗ് എന്ന് പറയാം. അതുകൊണ്ടാവാം എല്ലാ പ്രശസ്തരായ വ്യക്തികളും അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പെയിൻറ്റിങ്ങിനും ലാക്സിലാണ് വില, മോർ ദാൻ 1 ലാക്ക്, 1.5 ലാക്കിന് മേലെയാണ് ഓരോ പെയിൻറ്റിങ്ങിനും റേറ്റിൽ പോവുക. അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പറ്റുമല്ലോ. ഇതുപോലെ മഹത് വ്യക്തികൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. എല്ലാവരും തേടി കണ്ടുപിടിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നാണ്. ഇന്നിപ്പോൾ മീഡിയ ഉള്ളതുകൊണ്ട്, ഇതുപോലെ യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ പ്രശസ്തരായ മഹത് വ്യക്തികളെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. അദ്ദേഹം ഓരോ കണ്ടോ ഓട്ടോഗ്രാഫിൽ ഡേറ്റ് ടൈം വരെ എഴുതിയാണ് എനിക്ക് തന്നിരിക്കുന്നത്.
എനിക്ക് വളരെ സന്തോഷം. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, അത്ര സന്തോഷം എനിക്കുണ്ടായി. ഒരു ബ്ലെസ്ഡ് ഡേ അദ്ദേഹം സമ്മാനിച്ചു. ഇപ്പോൾ ഓട്ടോഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷമായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും രാമൻ സാറിൻ്റെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ആർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ എന്നൊക്കെ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.